വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ടുഡേ വി ഡിസ്കസ് അബൌട്ട് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ്. നയൻത് ചാപ്റ്റർ ഈക്വൽ ഷെയേഴ്സ്. മേക്കിംഗ് കണക്ഷൻസ്. ഫൈൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദ പാർട്സ് ഓഫ് ദി സെയിം കളർ. താഴെ ഒരു കോളം കൊടുത്തിട്ട് കണ്ടില്ലേ, അതിലെ സെയിം കളർ കൊടുത്തിട്ടുള്ള കോളങ്ങളിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണത്? ഏതൊക്കെയാണ് സെയിം കളറിൽ കൊടുത്തിട്ടുള്ള സംഖ്യ? 24 ÷ 4 = 24 ÷ 6 = ഇത് രണ്ടും സെയിം കളറിലാണുള്ളത് അല്ലേ. അപ്പോ അതിന്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത്? 24 ÷ 4 = 6. പിന്നെയോ 24 ÷ 6 = 4. അപ്പൊ അത് തമ്മിലുള്ള ബന്ധം എന്താണ്? 24 ÷ 4 = 6. ഇതിന്റെ ആൻസർ 6 ആണ്. ആ 6 കൊണ്ട് 24 ÷ ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? 6 × 4 = 24. നെക്സ്റ്റ് നോക്കൂ, 15 ÷ 3. പിന്നെ 15 ÷ 5. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ 15 ÷ 3 എന്ന് പറഞ്ഞാൽ അതിന് ആൻസർ 5 ആയിരിക്കും. 15 ÷ 5 എന്ന് പറഞ്ഞാൽ അതിന് ആൻസർ 3 ആയിരിക്കും. അപ്പോൾ 3 × 5 = 15. അതുപോലെ നെക്സ്റ്റ് നോക്കൂ, 32 ÷ 8. പിന്നെയോ 32 ÷ 4. 32 ÷ 8 = ആൻസർ 4 ആണ്. 32 ÷ 4 = ആൻസർ 8 ആണ്. അപ്പോൾ 8 × 4 = 32. നെക്സ്റ്റ് 14 ÷ 7. അതിന് ആൻസർ എത്രയാണ്? 2 ആണ്. 14 ÷ 2 = 7. 7 × 2 = 14. നെക്സ്റ്റ് ടു ഗെറ്റ് 4. നെക്സ്റ്റ് ടു ഗെറ്റ് 4. ഫസ്റ്റത്തെ സർക്കിളിലെ സംഖ്യ നോക്കിയേ, 16 ÷ 4. ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? അതിൻ്റെ ആൻസർ 4 ആണല്ലേ. അതുപോലെ 20 ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡഡ് ചെയ്താലാണ് 4 ലഭിക്കുക? കൂട്ടുകാർക്ക് 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമോ? എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. ഇനി 4 കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 20 കിട്ടിയത്? നോക്കൂ, 5 × 4. അപ്പോൾ 20 കൊണ്ട് ഡിവൈഡഡ് ചെയ്താലാണ് 4 കിട്ടുക. ഇനി 4 ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡഡ് ചെയ്താലാണ് 4 കിട്ടുക? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് നോക്കിയേ, 4 ആൻസർ വരുന്നത് 1 × 4 ആണല്ലേ. അപ്പോൾ 4 ÷ 1 = 4. നെക്സ്റ്റ്, ഒരു സംഖ്യയെ 6 കൊണ്ടാണ് ഡിവൈഡഡ് ചെയ്തിട്ടുള്ളത്, അപ്പോഴാണ് ആൻസർ 4 കിട്ടിയത്. ഏത് സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കൂ. 4 × 6 എത്രയാണ്? 24. അപ്പോൾ 24 ÷ 6 = 4. നെക്സ്റ്റോ, 8 കൂടെ ഏത് സംഖ്യയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 8 ÷ 2. നെക്സ്റ്റ് 40 ÷ 10 = 4. നെക്സ്റ്റ്, ഏത് സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? 32 ÷ 8. നെക്സ്റ്റ് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്നും ഒരു സംഖ്യ എടുത്തെഴുതാം. ഏത് സംഖ്യ എഴുതാം? 28 ÷ 7 = 4. ഡിവിഷൻ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഡിവിഷൻ എളുപ്പമാകുന്നതാണ്. നെക്സ്റ്റ്, കെൻ യു സേ വിച്ച് നമ്പർ ഡിവൈഡഡ് ബൈ 5 ഗിവ്സ് 4? ഏത് സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഏത് സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? 20 ÷ 5 = 4.
പിന്നെ എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം? ഫൈവിനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടിയത്? 20. ഇവിടെ ഓൾ എന്താണ് പറയുന്നത്? എനി നമ്പർ ഡിവൈഡഡ് ബൈ വൺ ഗിവ്സ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഏതൊരു സംഖ്യയെയും വൺ കൊണ്ട് ഡിവൈഡഡ് ചെയ്താലേ അതേ സംഖ്യയാണ് ലഭിക്കുന്നത്. വണ്ണിനെ വൺ കൊണ്ട് ഡിവൈഡഡ് ചെയ്താൽ വൺ കിട്ടും. ടുവിനെ ടു കൊണ്ട് ഡിവൈഡഡ് ചെയ്താൽ ടു കിട്ടും. ദെൻ വാട്ട് ഡു യു ഗെറ്റ് വെൻ സെവൻ ഇസ് ഡിവൈഡഡ് ബൈ വൺ? സെവനിനെ വൺ കൊണ്ട് ഡിവൈഡഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? സെവൻ തന്നെയാണ് കിട്ടുക. സെവൻ ഡിവൈഡഡ് ബൈ വൺ ഈസ് ഈക്വൽ ടു സെവൻ. വാട്ട് ഈസ് ഗോഡ് വെൻ 120 ഈസ് ഡിവൈഡഡ് ബൈ 10? 120 ടെൻ കൊണ്ട് ഡിവൈഡഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 120 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 12. നെക്സ്റ്റ്, എ മിസ്റ്റേക്ക്. വിപിൻ വാസ് ആസ്ക്ഡ് ടു ഡബിൾ എ നമ്പർ, ബട്ട് ഹി ഹാവ് ദ നമ്പർ ഇൻസ്റ്റെഡ്. ഹി ഗോട്ട് 14. വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ? വിപിനോട് ഒരു സംഖ്യ കൊടുത്തിട്ട് അതിനെ ഡബിൾ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ വിപിൻ എന്താണ് ചെയ്തത്? അതിനെ ഹാഫ് ചെയ്തു, പകുതിയാക്കി. എന്നിട്ട് അവൻ എത്രയാണ് ആൻസർ കിട്ടിയത്? 14 ആണ് കിട്ടിയത്. അപ്പോൾ വിപിൻ ഹാഫ് ചെയ്ത നമ്പർ എത്രയാണ്? ഹാഫ് എന്ന് പറഞ്ഞാല് പകുതിയാണ് അല്ലേ. അപ്പോ ഒരു സംഖ്യയെ നമ്മൾ പകുതിയാക്കണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 10നെ പകുതിയാക്കണമെങ്കിൽ 10 ÷ 2 എന്ന് ചെയ്താൽ മതി. 10 ÷ 2 എത്രയാണ്? 5. ഇതാണ് 10ന്റെ ഹാഫ്. അതുപോലെ ഏത് സംഖ്യയെ ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും 14 കിട്ടിയിട്ടുണ്ടാവുക? ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് അതിന്റെ പകുതി കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഡബിൾ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 10 ÷ 2 = 5 ആണ് കിട്ടിയത്. ഇനി അതിന്റെ ഡബിൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 5 × 2. ആൻസർ 10 അല്ലേ കിട്ടിയത്. അതുപോലെ ഇവിടെ എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 14 ആണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 14 × 2 = 28. അപ്പോൾ വിപിന് ആദ്യം കൊടുത്ത നമ്പർ 28 ആയിരുന്നു. അതിനെ ഡബിൾ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ അവൻ അതിനെ ഹാഫ് ആണ് ചെയ്തത്. അവൻ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 28 ÷ 2 ചെയ്തിട്ടുണ്ടാകും. അവൻ എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്? 28 × 2. നെക്സ്റ്റ്, ഐ ഹാവ് 100 rupees. എമംഗ് ഹൗ മെനി പീപ്പിൾ ക്യാൻ ഐ ഡിസ്ട്രിബ്യൂട്ട് ദിസ് ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 20 rupees? എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. അതിനെ 20 രൂപ വെച്ചിട്ട് ഒരാൾക്ക് കൊടുത്താൽ എത്ര പേർക്ക് എനിക്ക് 100 രൂപയെ കൊടുക്കാൻ കഴിയും? 100 രൂപയാണുള്ളത്. ഒരാൾക്ക് 20 രൂപ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 100 ÷ 20 = 5. 5 പേർക്ക് 20 രൂപ വെച്ചിട്ട് കൊടുക്കാൻ കഴിയും. നോക്കിയേ, 5 × 20 എത്രയാണ്? 100 ആണ്. ഹൗ മെനി ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 10 rupees? ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കൊടുത്താൽ എത്രയാണ് കിട്ടുക? 100 ÷ 10 = 10. 10 പേർക്ക് കൊടുക്കാൻ കഴിയും. ഹൗ മെനി ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 5 rupees? 5 രൂപ വെച്ച് കൊടുത്താൽ എത്ര പേർക്ക് കിട്ടും? 100 ÷ 5 = 20. 20 പേർക്ക് കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ്, പെൻസിൽസ് ആൻഡ് ഫ്രണ്ട്സ്. ദർ ആർ സം പെൻസിൽസ് ഇൻ എ പാക്കറ്റ് വെൻ ടു ഈച്ച് വാസ് ഗിവൻ ടു 6 ഫ്രണ്ട്സ്. ദർ വർ നോ പെൻസിൽസ് ലെഫ്റ്റ്. ഹൗ മെനി കെൻ ബി ഗിവൺ ഇഫ് ഈച്ച് ഈസ് ടു ഗെറ്റ് 4 pencils? ഇവിടെ ഒരു പാക്കറ്റിൽ കുറച്ച് പെൻസിലുകളുണ്ട്. അതിന് 6 ഫ്രണ്ട്സിന് 2 വീതം വെച്ച് പെൻസിൽ കൊടുത്തു. ഇനി ആ ബോക്സിൽ പെൻസിലുകളൊന്നും ബാക്കിയുമില്ല. അപ്പോൾ എത്ര പെൻസിലാണ് ആ പാക്കറ്റിലുണ്ടായിരുന്നത്? 6 ഫ്രണ്ട്സിന് 2 വീതം വെച്ച് കൊടുത്താൽ 6 × 2 = 12. അതിൽ 12 pencils ആണ് ഉണ്ടായിരുന്നത്. ഇനിയോ, 4 pencils വെച്ച് ഒരു ഫ്രണ്ടിന് കൊടുത്താൽ എത്ര ഫ്രണ്ടിന് കൊടുക്കാൻ കഴിയും? പാക്കറ്റിൽ എത്ര പെൻസിലാണുള്ളത്?
12 pencil ആണ് അതിനെ 4 പേർക്ക് കൊടുക്കണം അപ്പോൾ 12 divided by 4 equal to 3 3 കൂട്ടുകാർക്ക് കൊടുക്കാൻ കഴിയും Next, how many sweets? I have some sweets less than 10 in number. When I made them into packets of 2, I had 1 left. I tried packets of 3 and then also 1 was left. How many sweets do I have? ഈ പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് എത്രയാണുള്ളത് 10നേക്കാളും കുറവാണുള്ളത് അതിനെ അവള് ഒരു പാക്കറ്റിൽ രണ്ട് വീതം വെച്ചു അപ്പോൾ ഒരു സ്വീറ്റ് ബാക്കിയായി എന്നിട്ട് അവൾ എന്ത് ചെയ്തു അതിനെ മൂന്ന് വീതമാക്കി ഒരു പാക്കറ്റിൽ വെച്ചു എന്നിട്ടും ഒന്ന് ബാക്കിയായി അപ്പോൾ അവളുടെ കയ്യിൽ എത്ര സ്വീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് 10നേക്കാളും കുറവാണ് സ്വീറ്റ്സ് ഉള്ളത് അപ്പോൾ 9 ആയിരിക്കുമോ 9 സീറ്റ്സിനെ 2 പാക്കറ്റ് ആക്കി വെച്ചാൽ ഒന്ന് ബാക്കിയുണ്ടാകും 9 3 പാക്കറ്റ് ആക്കി വെച്ചാലോ അതിലൊന്നും ബാക്കിയുണ്ടാവില്ല അപ്പോൾ 9 അല്ല അപ്പോൾ 8 ആയിരിക്കുമോ 8 സീറ്റ്സിനെ 2 പാക്കറ്റ് ആക്കി വെച്ചാൽ ഒന്നും ബാക്കിയുണ്ടാവില്ല അപ്പോൾ 7 ആയിരിക്കുമോ 7 സീറ്റ്സ് അവളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ 2 പാക്കറ്റ് ആക്കി വെച്ചാൽ 1 റിമൈൻ ഉണ്ടാകും അല്ലേ 3 പാക്കറ്റ് ആക്കി വെച്ചാലോ അപ്പോഴും 1 റിമൈൻ ഉണ്ടാകും അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലുള്ള സീറ്റ്സ് 7 ആണ് നെക്സ്റ്റ് ഗൂസ്ബെറീസ് ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നെല്ലിക്ക ഐ ഹാവ് സം ഗൂസ്ബെറീസ് ലെസ് ദാൻ 20 ഇഫ് ഐ സ്പ്ലിറ്റ് ദം ഇൻറ്റു 2 നൺ ഈസ് ലെഫ്റ്റ് I can also split them into 3s or 4s with none left. How many berries do I have? എന്റെ കയ്യിലെ കുറച്ച് നെല്ലിക്കയുണ്ട് അത് എത്രയാണ് 20നേക്കാളും കുറവാണ് അതിനെ ഞാൻ രണ്ടെണ്ണമായി വീതിച്ചു അപ്പോൾ ഒന്നും ബാക്കിയില്ല അതുപോലെ തന്നെ മൂന്നെണ്ണമായി വെച്ചാലും നാലെണ്ണമായി വെച്ചാലും ഒന്നും ബാക്കിയില്ല അപ്പോൾ എന്റെ കയ്യിലുള്ള നെല്ലിക്ക എത്രയാണ് എന്റെ കയ്യിൽ എത്ര നെല്ലിക്കയാണുള്ളത് 20നേക്കാളും കുറവാണ് അതിനെ രണ്ട് വീതം വെച്ചാലും മൂന്ന് വീതം വെച്ചാലും നാല് വീതം വെച്ചാലും ഒന്നും ബാക്കിയുണ്ടാവില്ല അപ്പോൾ എത്ര നെല്ലിക്കയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് 20നേക്കാളും കുറവാണെങ്കിൽ 19 ആയിരിക്കുമോ 19 ഗൂസ്ബെറീസ് ഉണ്ടെങ്കിൽ 2 വീതം വെച്ചാൽ 1 ലെഫ്റ്റ് ഉണ്ടാകും അപ്പോൾ 18 നോക്കാം 18 4 വീതം വെച്ചാൽ റിമൈൻ ഉണ്ടാകും 17 17 റിമൈൻ ഉണ്ടാകും 16 3 വീതം വെക്കാൻ കഴിയില്ല 14 കഴിയില്ല 13 കഴിയില്ല 12 2 വീതം വെക്കാം 3 വീതം വെക്കാൻ കഴിയുമോ 3 വീതം വെക്കാം 4 വീതം വെക്കാൻ കഴിയുമോ 4 വീതം വെക്കാം അപ്പോൾ എന്റെ കയ്യിലുള്ള ഗൂസ്ബെറീസിന്റെ എണ്ണം എത്രയാണ് 12 ആണ് നെക്സ്റ്റ് 35 റുപ്പീസ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 പേഴ്സൺസ് ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ് 35 റുപ്പീസിനെ 5 പേർക്ക് ഈക്വലായി വീതിച്ചു കൊടുത്തു അപ്പോൾ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കുക 35 ÷ 5 എത്രയാണ് ആൻസർ 7 7 പേർക്ക് കിട്ടും വെൻ 28 മാംഗോസ് വെർ ഈക്വലി ഡിവൈഡഡ് എമംഗ് സം പേഴ്സൺസ് ഈച്ച് ഗോട്ട് 4 ഹൗ മെനി പേഴ്സൺസ് വെർ ദർ 28 മാങ്ങയെ കുറച്ചു പേർക്ക് ഈക്വലായി വിധിച്ചു കൊടുത്തു ഓരോരുത്തർക്കും 4 വീതമാണ് കിട്ടിയത് അപ്പോൾ എത്ര പേർക്കാണത് വിധിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് 28 ÷ 4 എത്രയാണ് ആൻസർ കിട്ടിയത് 7 പേർക്ക് വീതിച്ചു കൊടുക്കാം 24 ബാംഗിൾസ് ആർ ടു ബി സ്പ്ലിറ്റ് ഇൻറ്റു ഗ്രൂപ്സ് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഡു ദിസ് ഇൻ ഡിഫറെൻറ്റ് വേസ് റൈറ്റ് ദ നമ്പർ ഓഫ് ഗ്രൂപ്സ് ആൻഡ് നമ്പർ ഓഫ് ബാംഗിൾസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഗിവ് ദിസ് ആസ് ടേബിൾ